ഓഫ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തു. ഫലം വത്തിക്കാൻ അംഗീകരിച്ച ശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. നാളെയോ മറ്റന്നാളോ പുതിയ സഭാധ്യക്ഷനെ ഔദ്യോഗികമായി സഭാ നേതൃത്വം അറിയിക്കും. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. എബിൻ, മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെടുന്നയാൾ, ഓരോ റൗണ്ടിലും ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, വോട്ടെടുപ്പ് നടക്കുന്നു, അതിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എപ്പോൾ വരുന്നു അതുവരെ വോട്ടെടുപ്പ് തുടരും. അത് ഇപ്പോൾ അത് എത്തിയിട്ടുണ്ട്, ആ ഘട്ടം പൂർത്തിയായിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. പേര് ഔദ്യോഗികമായി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്താണ് ലഭ്യമായ സൂചനകൾ എബിൻ? വിജയകുമാർ, ഇന്ന് നടന്ന ആദ്യ റൗണ്ടിൽ ഒരു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലേക്ക് ഒരാൾ എത്തിയില്ല. പിന്നീട് നടന്ന സമവായത്തിലൂടെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ ഒറ്റ പേരിലേക്ക് ഇപ്പോൾ സഭ അധ്യക്ഷൻ എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ പേര് വിവരങ്ങളെല്ലാം തന്നെ വത്തിക്കാനിൽ നിന്നുള്ള ഔദ്യോഗികമായ അംഗീകാരം ലഭിച്ചതിന് ശേഷം മാത്രമേ പുറത്തു വരികയുള്ളൂ. കാരണം രഹസ്യ ബാലറ്റ് ഉപയോഗിച്ച് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് കൃത്യമായ രീതിയിൽ നടക്കുന്നതായതുകൊണ്ട് തന്നെ വത്തിക്കാനിൽ നിന്നുള്ള ഔദ്യോഗികമായ അംഗീകാരം അത് നാളെയോ മറ്റന്നാളോ ആയി ലഭിച്ചേക്കും. അതിനുശേഷമാകും ഈ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. കാരണം ഇപ്പോൾ തെരഞ്ഞെടുത്ത ആളുടെ സമ്മതം ഉൾപ്പെടെ ചോദിച്ചതിന് ശേഷം അത് വത്തിക്കാനിലേക്ക് അയച്ച് വത്തിക്കാനിൽ നിന്ന് ഔദ്യോഗികമായി അറിയിപ്പ് ലഭിക്കണമെങ്കിൽ മാത്രമാണ് പേര് വിവരങ്ങൾ പുറത്തുവിടുകയുള്ളൂ. ഏതായാലും സമവായത്തിലൂടെ ഇപ്പോൾ ഒറ്റ പേരിലേക്ക് സിനഡ് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. വിജയകുമാർ, പിന്നെ ഒരു കാര്യം, അത് രാവിലെ നടന്ന ഈ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ആരൊക്കെ പങ്കെടുത്തു, അതിൽ ആരൊക്കെ ആ മത്സരരംഗത്തുണ്ടായിരുന്നു എന്നതിൻ്റെ എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ചില പേരുകളൊക്കെ നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് ഔദ്യോഗികമായി സഭാ നേതൃത്വം അറിയിക്കുന്നുണ്ടോ? വിജയകുമാർ, നിലവിൽ 55 ബിഷപ്പുമാരാണ് ഈ സെനഡിൽ പങ്കെടുക്കുന്നത്. അതിൽ 53 പേർക്കാണ് വോട്ടവകാശമുള്ളത്. ഈ 53 പേരും നിലവിൽ സ്ഥാനാർത്ഥികളാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന. കാരണം ആർക്ക് വേണമെങ്കിലും ഇതിൽ എന്താ പറയുക, സഭാ അധ്യക്ഷനായി എത്താവുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ റൗണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരാളിലേക്ക്, ഒരു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എത്തുന്ന രീതിയിലേക്ക് ഒരാളിലേക്ക് എത്തിയില്ലായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ഒരു രീതിയിൽ സമമായ രീതിയിൽ ചർച്ചകൾ നടന്നതിന് ശേഷമാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയും ഒറ്റ പേരിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന. ഏതായാലും ഔദ്യോഗികമായി ഈ പേര് വിവരങ്ങൾ പുറത്തുവിടാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത് ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല. ആ കാര്യങ്ങൾ ഔദ്യോഗികമായി വത്തിക്കാനിൽ നിന്ന് ലഭിച്ചതിന് ശേഷം മാത്രമാണ് ആ പേര് വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. വിജയകുമാർ, യെസ്, സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഫലം വത്തിക്കാൻ അംഗീകരിച്ച ശേഷമേ ഔദ്യോഗികമായി പ്രഖ്യാപിക്കൂ. നാളെയോ മറ്റന്നാളോ പുതിയ സഭാധ്യക്ഷനെ അറിയാം. ഇത് മാർപ്പാപ്പയുടെ വത്തിക്കാന്റെ അംഗീകാരം കൂടി ലഭിച്ച ശേഷം ഔദ്യോഗികമായി സഭാ നേതൃത്വം അറിയിക്കും. ആ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. സിനഡിൽ ഇന്ന് വോട്ടെടുപ്പ് നടന്നു. ഒരു സമവായത്തിലൂടെ ഒരാളുടെ പേര് അവസാനം അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ ഘട്ടത്തിൽ സഭാ നേതൃത്വം അറിയിച്ചിട്ടില്ല. അത് നാളെയോ മറ്റന്നാളോ ഔദ്യോഗികമായി അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടും. എബിൻ ജോസ് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.